പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. സഞ്ജനയെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നതിനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്ന വീണയെ ഞെട്ടിച്ചുകൊണ്ട് ആ പ്രശ്നത്തിൽ ഇടപെടുന്നതിനായി വിവരുന്ന രമേശൻ. എന്തൊക്കെ സംഭവിച്ചാലും സഞ്ജന ഈ വീട്ടിൽ തന്നെ നിൽക്കുമെന്നും ഇവിടെ നിന്നും വേണമെങ്കിൽ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോകാൻ വീണയ്ക്ക് സാധിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. വീണയെ പോലെയുള്ള ഒരു പെൺകുട്ടിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നും ഭർത്താവിനെ ചതിച്ചുകൊണ്ട് മറ്റൊരാളുടെ കുട്ടിയുമായി ഇവിടെ താമസിക്കാൻ നാണമില്ലേ എന്ന് തുറന്നു ചോദിക്കുകയും ചെയ്യുന്നത് വീണയെ മാനസികമായി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ വീണ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. രമേശന്റെ കാര്യങ്ങളിൽ ഇതേ തുടർന്ന് ഇടപെടുന്നതിനായി തീരുമാനം എടുക്കുന്ന സഞ്ജന അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. രമേശൻ സഞ്ജനയുടെ കൂടെ അടുത്ത് ഇടപഴകുന്നത് വീണ കണ്ടു നിൽക്കുകയും ഇതേ തുടർന്ന് ഇനിയും ഈ വീട്ടിൽ തനിക്ക് സ്ഥാനമില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അവൾ ഈ കാര്യങ്ങൾ മൂത്ത സഹോദരിയെ ചെന്നുകണ്ട് പറയുകയും താൻ കുഞ്ഞിനെയും കൊണ്ടു പോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ വീട്ടിൽ നിന്ന് നീ പോകേണ്ടതില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞതിനെ തുടർന്ന് അതൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന വീണ തൻ്റെ മനസ്സ് അത്രത്തോളം തകർന്നു പോയിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് രമേശനെ ചെന്ന് കാണുന്ന വീണ രമേശന്റെ മനസ്സിൽ താനിപ്പോൾ തെറ്റുകാരിയാണ് എന്നും പക്ഷേ താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം രമേശൻ ഒരിക്കൽ തിരിച്ചറിയും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന വീണ ഇതേ തുടർന്ന് രമേശന് ഒരു ശല്യമായി താനിവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. വീണയ്ക്ക് വീണയുടെ ഇഷ്ടം പോലെ ജീവിക്കാം എന്ന് വ്യക്തമാക്കുന്ന രമേശൻ ഇനിയും തന്നെ പറ്റിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവിടെ നിന്ന് തിരികെ പോയിരിക്കുകയാണ് വീണ. ഇതേസമയം കുട്ടിയെ കണ്ടെത്താൻ സാധിക്കാതെ ആകെ തകർന്നു പോകുന്ന കർത്ത എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. വീട്ടിലുള്ള എല്ലാവരും തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നും കുട്ടിയെ കണ്ടെത്താത്തതിലുള്ള വിഷമം അവരെല്ലാം പ്രകടിപ്പിക്കുന്നത് അംഗീകരിക്കാൻ വിഷമവും കർത്തയ്ക്കുണ്ടായതിനെ തുടർന്ന് ഒടുവിൽ വീണ്ടും സ്വാതിയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി കർത്ത തയ്യാറായിരിക്കുകയാണ്. ആ വീട്ടിൽ തനിക്കിപ്പോൾ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് സ്വാതി അച്ഛനോട് വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇതേപ്പറ്റി താൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് കർത്ത. എന്നാൽ ഇതേ തുടർന്നാണ് കർത്തയുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റം സംഭവിക്കുന്നത്. കുഞ്ഞിനെ തിരികെ വിദ്യയുടെ അടുത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു അവസരം വന്നെത്തിയിരിക്കുകയാണ് അയാളുടെ മുൻപിലേക്ക്. ഇതോടെ സ്വാതിയുടെ കള്ളത്തരം വിദ്യയുടെ മുൻപിൽ തെളിഞ്ഞു വരികയായി.